നമസ്കാരം. മഹാരാഷ്ട്രയിൽ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭരണം BJP കൈകളിൽ തന്നെ തിരിച്ച് എത്തിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങളും അണിയറയിൽ നടക്കുന്നു. അമിത്ഷാ വിഷയത്തിൽ ഇടപെടാത്തത് എന്താണ് എന്നും ഒരു പ്രതികരണം പോലും നടത്താത്തത് എന്താണ് എന്നുമുള്ള ചോദ്യങ്ങളൊക്കെ പല ഭാഗത്തുനിന്നും ഉയർന്നു വന്നിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ അദ്ദേഹം പ്രതികരണം നടത്തിയിരിക്കുകയാണ്. അതും ശിവസേനയുടെ അവകാശവാദങ്ങളെയെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ടുള്ള ഒരു പ്രതികരണം. മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രി പദം പങ്കുവയ്ക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് അമിത്ഷാ ഇവിടെ ഉറപ്പിച്ച് പറയുന്നത്. ദേവേന്ദ്ര ഫഡ്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് എന്നും. എന്നാൽ ആദ്യം ഒട്ടും എതിർക്കാതിരുന്ന ശിവസേന എന്തുകൊണ്ടാണ് ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നതെന്നും അമിത്ഷാ ചോദിച്ചു. ഇനി മഹാരാഷ്ട്രയിലെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക അമിത്ഷാ തന്നെയായിരിക്കുമെന്നുള്ള വിലയിരുത്തലുകളും ഇതിന്റെ ഭാഗമായി വരുന്നുണ്ട്. BJP പ്രതിസന്ധി നേരിട്ടിടത്തെല്ലാം അമിത്ഷായുടെ ഇടപെടലുകൾ വലിയ രീതിയിലുള്ള സഹായമായി ഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി മഹാരാഷ്ട്രയിൽ എന്തും സംഭവിക്കാം എന്നുള്ള അവസ്ഥയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ശിവസേന ഉയർത്തുന്ന ആരോപണങ്ങളെ എല്ലാം അമിത്ഷാ തള്ളുന്നുണ്ട്. സർക്കാർ ഉണ്ടാക്കാൻ എല്ലാവർക്കും ആവശ്യത്തിന് സമയം നൽകിയിരുന്നുവെന്നാണ് അമിത്ഷാ വ്യക്തമാക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഗവർണറുടെ നടപടികൾക്കെതിരെ അടിയന്തരമായി സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയ ശിവസേന അവസാന നിമിഷം ആ ഒരു നീക്കത്തിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു. ഈ ഒരു പിന്മാറ്റം ആഗ്രഹം നടന്നില്ല എങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നാലുള്ള അവസ്ഥയെ ഓർത്തിട്ടാണെന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. അതേസമയം തന്നെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ച മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ തുടരാൻ തന്നെയാണ് കോൺഗ്രസും ശിവസേനയും തീരുമാനം എടുത്തിരിക്കുന്നതെന്നും ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. പൊതുമിനിമം പരിപാടിയിൽ ധാരണയായതിന് ശേഷം മന്ത്രിസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ ചർച്ച മതി എന്നാണ് മൂന്ന് പാർട്ടികളും ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനായി മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തി മൂന്ന് പാർട്ടികളും പ്രത്യേകം സമിതികൾക്കും രൂപം നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും സ്വീകാര്യമായ നയം സ്വീകരിച്ച ശേഷമാകും മന്ത്രിസഭാ രൂപീകരണത്തിൽ ഉൾപ്പെടെയുള്ള നിലപാട് കോൺഗ്രസ് വ്യക്തമാക്കുക. ഹൈക്കമാൻഡ് പ്രതിനിധി മുഹമ്മദ് പട്ടേൽ ഉദ്ധവ് താക്കറെയുമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്നാലെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളും താക്കറെ കണ്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ഗവർണറുടെ നടപടികൾക്കെതിരെ അടിയന്തരമായി സുപ്രീംകോടതിയെ സമീപിക്കാൻ ഒരുങ്ങിയ ശിവസേന അവസാന നിമിഷമായിരുന്നു ഈ ഒരു നീക്കത്തിൽ നിന്ന് പിൻവാങ്ങിയത്. കോടതിയിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടായാൽ ഉടൻ ഭൂരിപക്ഷം തെളിയിക്കേണ്ടി വരും. NCP കോൺഗ്രസ് ഉറപ്പ് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഇത് തിരിച്ചടിയാകും എന്നുള്ള ഒരു ബോധ്യമാണ് ഈ ഒരു പിന്മാറ്റത്തിൽ നിന്ന് മറ്റൊരു വിഭാഗം വിശദീകരണം നൽകുന്നുണ്ട്. എന്തായാലും വിഷയത്തിൽ അമിത്ഷാ ഇടപെട്ടിരിക്കുകയാണ്. ഇനി എന്തൊക്കെയാകും മഹാരാഷ്ട്രയിൽ സംഭവിക്കാൻ പോകുക എന്നുള്ളത് ഉറ്റുനോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മറുഭാഗത്ത് NCPയും കോൺഗ്രസും ശിവസേനയും തിരക്കിട്ട ചർച്ചകളിലുമാണ്. ന്യൂസ് ഡെസ്ക്, മുരളി വാർത്ത.